നമസ്കാരം, ഞാൻ ശ്രീകുട്ടി ശ്രീകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ഏകീകരണത്തിന് ഒരുക്കം. രാജ്യം ഏകീകൃത സിവിൽ കോഡിലേക്ക്. പ്രാരംഭ നടപടികളുടെ ഭാഗമായി ജനങ്ങളുടെ അഭിപ്രായം തേടി വിശദമായ ചോദ്യാവലി പുറത്തിറക്കി നിയമ കമ്മീഷൻ. നടപടിക്ക് പിന്നിൽ വിവാഹ നിയമം പരിഷ്കരിക്കലും സാമൂഹ്യ നീതി ഉറപ്പാക്കലെന്നും വിശദീകരണം. അതിനിടെ മുത്തലാഖിനോട് എതിർപ്പ് പ്രകടിപ്പിച്ച് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. ഇന്ത്യയെപ്പോലൊരു മതേതര രാജ്യത്ത് മുത്തലാഖിന് സ്ഥാനമില്ല. ലിംഗസമത്വത്തിലും സ്ത്രീയുടെ അന്തസ്സിലും വിട്ടുവീഴ്ച ചെയ്യാനാകില്ലെന്നും നിലപാട്. പുനഃപരിശോധനയിലെ പരീക്ഷണം. സൗമ്യ വധക്കേസിൽ പ്രോസിക്യൂഷനെ കുടഞ്ഞ് സുപ്രീംകോടതി. ഗോവിന്ദസ്വാമിയുടെ വധശിക്ഷ റദ്ദാക്കുന്നതിലേക്ക് നയിച്ചത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ സാക്ഷിമൊഴികളിലെ പാളിച്ചകൾ. കേസ് പഠിക്കാൻ കൂടുതൽ സമയം വേണമെന്ന സർക്കാർ ആവശ്യം പരിഗണിച്ച് വാദം ഈ മാസം 17 മാറ്റി. സൗമ്യ ട്രെയിനിൽ നിന്ന് ചാടിയതാണോ പ്രതി എടുത്തെറിഞ്ഞതാണോ എന്ന കാര്യം വിശദീകരിക്കാൻ വാദിഭാഗത്തിന് സാധിച്ചില്ല. സാക്ഷിമൊഴികളിൽ സൗമ്യ എടുത്തു ചാടിയതായി പറയുന്നു. ഇത് കണക്കിലെടുത്താൽ ഗോവിന്ദസ്വാമി കൊലപാതകം ചെയ്തിട്ടില്ലെന്നും സുപ്രീംകോടതി. സ്വാശ്രയത്തിലെ ഇരട്ടത്താപ്പ്. കരുണ KMCT കണ്ണൂർ മെഡിക്കൽ കോളേജുകൾക്കെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജി തള്ളി സുപ്രീംകോടതി. മെറിറ്റ് സീറ്റിൽ ഉയർന്ന ഫീസ് ഈടാക്കുന്നത് ചോദ്യം ചെയ്ത ഹർജിയിൽ കോടതി ഇടപെട്ടില്ല. ഫീസിന്റെ കാര്യം ഹൈക്കോടതി തീരുമാനിക്കട്ടെയെന്നും സുപ്രീംകോടതി. അതേസമയം സർക്കാരുമായി കരാർ ഒപ്പിടാത്ത കോളേജുകൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മുഖ്യമന്ത്രി. അമിത ഫീസ് ഈടാക്കുന്നവർക്കെതിരെ ശബ്ദിക്കാൻ സ്വാശ്രയ സമരക്കാർക്കാവുന്നില്ലെന്നും പിണറായി വിജയൻ. അതിനിടെ കരാർ ഒപ്പിടാത്ത 3 മെഡിക്കൽ കോളേജുകളിലേക്ക് നടന്ന സ്പോട്ട് അഡ്മിഷനെതിരെ വ്യാപക പരാതി. നീറ്റ് അട്ടിമറിച്ചാണ് പ്രവേശന നടപടികളെന്ന് രക്ഷിതാക്കൾ. ഭീകരതയ്ക്ക് പ്രവേശനമില്ല. പാകിസ്ഥാനുമായി നയതന്ത്ര ബന്ധങ്ങൾ വഷളായതിനു പിന്നാലെ അതിർത്തി പൂർണ്ണമായും അടയ്ക്കാൻ തീരുമാനവുമായി ഇന്ത്യ. നിർണായക തീരുമാനം അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ. 2018 ഡിസംബർ വരെ ഇന്ത്യ പാക് അതിർത്തി പൂർണ്ണമായും വേലികെട്ടി അടയ്ക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. അധിനിവേശ കശ്മീരിലെ ഇന്ത്യൻ സൈനിക നടപടിക്ക് ശേഷമുള്ള സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത യോഗത്തിൽ പങ്കെടുത്തത് ജമ്മു കശ്മീർ, രാജസ്ഥാൻ, പഞ്ചാബ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ. ഈ സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തി ബോർഡർ സെക്യൂരിറ്റി ഗ്രിഡ് സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനം. 4 സംസ്ഥാനങ്ങളിലായുള്ള ഇന്ത്യ പാക് അതിർത്തി ദൈർഘ്യം 2300 കിലോമീറ്റർ. അതിർത്തി പൂർണ്ണമായും അടച്ച് ചെക്ക് പോയിന്റുകളിലൂടെ മാത്രമായി ചരക്കുനീക്കം പരിമിതപ്പെടുത്തും. നുഴഞ്ഞുകയറ്റം തടയാൻ നിരീക്ഷണം ശക്തമാക്കാനും അടിയന്തര നടപടി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2780 രൂപ, പവൻ 22,240 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.